കുഞ്ഞുനാവുകളിൽ ഹരിശ്രീ കുറിക്കാൻ ഇക്കുറി കോവിഡ് സമ്മതിക്കുമോ? നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ 17 തുടങ്ങേണ്ടതാണ്. 9 ദിവസത്തെ വ്രതവും ആഘോഷരാവുകളും നിറയുന്ന രാത്രികാലത്തിന് മുകളിൽ കലിയുഗ കാർമേഘം പോലെ കോവിഡ് എന്ന മഹാമാരി ഇപ്പോഴും കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ഐശ്വര്യത്തിന്റെ ഒരു പിടി മുഹൂർത്തങ്ങൾ കാത്തിരിക്കുന്ന വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരും കോവിഡിന്റെ കരിനിഴലിൽ തന്നെ കഴിയേണ്ടി വരികയാണ്. സ്വർണമോതിരം കൊണ്ട് പിഞ്ചുനാവിൽ ഹരിശ്രീ കുറിക്കുമ്പോൾ കുഞ്ഞിന്റെ മുഖത്ത് തെളിയുന്ന ചിരിയും കരച്ചിലും പരിഭ്രാന്തിയും നവരാത്രി നാളുകൾക്കൊടുവിലെ വിജയദശമി ദിനത്തിന്റെ ഏറ്റവും നൈർമല്യമുള്ള കാഴ്ചയായിരുന്നു. ചിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മുഖം കാണാനുള്ള കൗതുകമാണ് ചുറ്റും നിൽക്കുന്നവർക്കുള്ള നവരാത്രിയുടെ ഏറ്റവും വലിയ സന്തോഷ സമ്മാനം. നാവിലെഴുതണമെങ്കിൽ ഗുരു മടിയിലിരുത്തണം. പക്ഷേ ഇത്തവണ ഗുരുവിന്റെ മടിയിലിരിക്കാൻ ഒരുപക്ഷെ കൊറോണ സമ്മതിച്ചേക്കില്ല. നാവിലെഴുതണമെങ്കിൽ സാമൂഹ്യ അകലത്തിന്റെ വേലിക്കെട്ട് ഗുരുവിനും ശിഷ്യനും മധ്യേ ഗുരുതരമായ തടസ്സമായേക്കും. മോതിരം പിടിക്കുന്ന കൈയും അക്ഷരം കുറിക്കാൻ നീട്ടിയ നാവുകളും സാനിറ്റൈസറിന്റെ മൂക്കു തുളയ്ക്കുന്ന ഗന്ധത്തിന്റെ ഭീതിയിൽ ഉൾവലിഞ്ഞേ പറ്റൂ. ഈ ചുറ്റുപാടിൽ എഴുത്തിനിരുത്തുന്ന അമ്പലങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നവരുടെ തിരക്ക് കുറഞ്ഞേക്കാം. പതിവ് പോലെ ഗുരുക്കന്മാരെത്തിയാലും നാവിലെ ആദ്യാക്ഷരം അച്ഛനോ അമ്മയോ കുറിക്കേണ്ടിയും വന്നേക്കാമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. പൂജവെപ്പ് വീടുകൾക്കുള്ളിലെ പൂജാമുറികളിൽ മാത്രമായി ഒതുങ്ങിയേക്കാം. വാഹനപൂജയും ആയുധപൂജയും സാമൂഹ്യ അകലത്തിന്റെ ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടും നിയമത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രവുമായിരിക്കും. മഴയും തണുപ്പും കാലാവസ്ഥയും നവരാത്രി കാലത്തിന്റെ പതിവ് ശീലങ്ങൾക്ക് യോജിക്കുന്നതല്ലെങ്കിൽ ആഘോഷങ്ങളെല്ലാം വീട്ടുമുറ്റങ്ങളിൽ ഒതുങ്ങാനും സാധ്യതയേറെയാണ്. 9 ദിവസത്തെ രാത്രികളിൽ മനസ്സിനെ ഭക്തിയുടെ കുളിർമയിലും കലാസ്വാദനത്തിന്റെ ആനന്ദത്തിലും ആറാടിച്ചിരുന്ന പതിവ് നവരാത്രി കാലം എന്തുതന്നെയായാലും ഇത്തവണ ഉണ്ടാകില്ല. നവരാത്രി കാലം കലാകാരന്മാരുടെ ആഘോഷകാലമാണ്. നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും വേദികളിൽ സംഗീതരാവുകളും നൃത്യസന്ധികളും ഒരുങ്ങുമ്പോൾ അതിൽ ഒരുപിടി കലാകാരന്മാരുടെ ജീവിതം കൂടിയായിരുന്നു അരങ്ങിലെത്തിയിരുന്നത്. കലയുടെ കളരിയിൽ വിദ്യ നേടിയവർ അരങ്ങേറ്റത്തിന് അവസരം കണ്ടെത്തിയിരുന്നതും പയറ്റിത്തെളിഞ്ഞ ചുവടുകൾ അരങ്ങിലെത്തിച്ച് അതിൽ നിന്നുള്ള ദക്ഷിണ കൊണ്ട് കലയുടെ കാലം തുടക്കം കുറിച്ചിരുന്നവർക്കും കോവിഡ് കാലത്തെ ഈ നവരാത്രി അത്ര ശുഭകരമാവില്ല. നാടക കലാസംഘങ്ങൾക്ക് ഇത്തവണ ശുഭകരമായൊരു തുടക്കം പ്രതീക്ഷിക്കേണ്ടതില്ല. വ്രതവും ഭക്തിയും ആനന്ദവും ചേർന്ന് ഉത്തേജിപ്പിച്ചിരുന്ന വൃദ്ധ മാനസങ്ങൾക്കാവും ആരവങ്ങളൊഴിഞ്ഞ ഈ നവരാത്രി കാലം ഏറ്റവും വേദന സൃഷ്ടിക്കുക എന്നുറപ്പാണ്. കാരണം പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വന്നിരുന്ന നവരാത്രി ശീലങ്ങൾ ജീവിത സായാഹ്നത്തിൽ ഒരു തവണയെങ്കിലും അകലെയാകുന്നത് വേദനയോടെ മാത്രമേ അവർക്ക് അനുഭവപ്പെടൂ. ന്യൂസ് ഡെസ്ക്, മലയോര ശബ്ദം.